ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സദ്യക്കൊക്കെ നമ്മൾ കഴിക്കാറുള്ള ബോളി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ബോളി തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് മെഷറിംഗ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏത് കപ്പിലോ ഗ്ലാസ്സിലോ വേണമെങ്കിലും അളന്നെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഏത് കപ്പിലാണോ മാവ് അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ നമ്മൾ കടലപ്പരിപ്പും പഞ്ചസാരയും അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമുക്കിത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വേണം നമ്മുടെ ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇരിക്കേണ്ടത്. ഇനി നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മൈദ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനി നമ്മളൊന്ന് സോക്കാനായിട്ട് വെക്കണം. അപ്പം നമ്മുടെ ഈ ബൗളിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ, നമ്മുടെ മാവ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നല്ലെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരില്ല. കുറച്ച് എണ്ണ തന്നെ ആവശ്യമായിട്ട് വരുള്ളൂ. പിന്നെ നമ്മളിത് ബോളി തയ്യാറാക്കുന്ന സമയത്ത് ഈ എണ്ണയൊക്കെ മാറ്റിക്കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബോളി തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് കടലപ്പരിപ്പാണ്. ഞാനിവിടെ മൈദ അളന്നെടുത്ത അതേ ബൗളിൽ തന്നെ ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് തലേ ദിവസം രാത്രിയിൽ കുതിർക്കാനായിട്ട് വെച്ച് എടുത്തിട്ടുള്ളതാണ്, കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള കടലപ്പരിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പം ഞാനിത് കുക്കറിലോട്ടിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരേക്കും കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു വിസിൽ മതിയാവും. ഒരു വിസിലിൽ തന്നെ നമുക്ക് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിൽ നമ്മുടെ കടലപ്പരിപ്പ് നമുക്ക് വെന്ത് കിട്ടും. ഇപ്പം ഞാനിവിടെ ഒരു വിസിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിന് നമ്മുടെ കടലപ്പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം മാറ്റിയെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കുകയാണ്. പാത്രത്തിൽ വെച്ച് നമുക്ക് ഫാനിൻ്റെ താഴെയോ എങ്ങാനും വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി അതൊന്ന് ഡ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബോളിക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ മൈദയും കടലയും പരിപ്പും എടുത്തിട്ടുള്ള അതേ ബൗളിലാണ് ഒരു കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് റേഷ്യോ ആണ്. ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോളിക്ക് കറക്റ്റായിട്ടുള്ള മധുരമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ പഞ്ചസാരയിലേക്ക് ഒരു അര ടീസ്പൂണോളം പൊടിച്ച ഏലക്കായും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ച് വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം ഈ ഒരു ജാറിൽ തന്നെ നമ്മുടെ കടലപ്പരിപ്പും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കടലപ്പരിപ്പിനും ഒട്ടും ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലോട്ട് ഒരു 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ കടലപ്പരിപ്പ് ആ നെയ്യിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ നമ്മുടെ നെയ്യിലോട്ട് കടലപ്പരിപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസായി വരും. അപ്പം നമുക്ക് നല്ല ബോള് പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നല്ല ലൂസായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു 6-7 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ ഒഴിക്കുന്ന ആ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ആ ഒരു സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോഴത്തേക്കും നമുക്കിതൊരു ബോള് പോലെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കും. ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി മാറ്റിയെടുക്കണം. അപ്പം ഞാനിവിടെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കുകയാണ്. നമ്മളൊരു ലഡുവിൻ്റെ സൈസിലാണ് ഞാനിപ്പോൾ ഉരുളയാക്കി എടുക്കുന്നത്. പിന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതിലൊട്ടും തന്നെ ക്രാക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. നല്ല സോഫ്റ്റായിട്ട് ഒട്ടും ക്രാക്ക് ഇല്ലാതെ നമ്മൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പം ഞാനിവിടെ എല്ലാ കടലപ്പരിപ്പും ഉരുട്ടി എടുത്തിട്ടുണ്ട്. സോക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മാവിൽ നിന്ന് എണ്ണയൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോളി ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ മൈദയിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ദാ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ടുള്ളതിൽ നിന്ന് ഒരു ബോൾ എടുത്ത് ഇതിനുള്ളിലേക്ക് വെച്ച് നമ്മുടെ മൈദ വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ ബാക്കി വരുന്ന മാവ് നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതൊരിക്കൽ കൂടെ നന്നായിട്ട് ക്രാക്കൊന്നും ഇല്ലാതെ ഒന്ന് ഉരുളയാക്കി എടുക്കണം. അതിനുശേഷം കുറച്ച് അരിപ്പൊടി എടുത്തതിന് ശേഷം നമ്മൾ ഈ മൈദ കവർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉരുള എടുത്ത് അരിപ്പൊടിയിലോട്ടിട്ട് നന്നായിട്ട് അരിപ്പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി കുറച്ച് അരിപ്പൊടി എടുത്ത് നമ്മുടെ ചപ്പാത്തി പലകയിലും ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന പോലെ നമ്മുടെ ഈ ഒരു മാവും പരത്തി എടുക്കാവുന്നതാണ് നമുക്ക്. ഇത് നമ്മൾ പരത്തുന്ന സമയത്ത് ഒരുപാട് തിന്നായിട്ട് പരത്താനായിട്ട് പാടില്ല. അപ്പം ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ദോശക്കല്ലിൽ വെച്ചൊന്ന് ചുട്ടെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബോളിയും ഒന്ന് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ ഒരു ഭാഗം
വെന്ത് കഴിയുമ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ മറിച്ചിട്ട് ചുടുന്ന പോലെ നമുക്കിതും മറിച്ച് തിരിച്ചിട്ടൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സദ്യ സ്പെഷ്യൽ ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളിയാണ്. അപ്പോൾ ഇനി സദ്യ വയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ബഡ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.